നമസ്കാരം. അഫർമേഷൻ എങ്ങനെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. സ്വപ്നം എന്നുള്ളത് അനാവശ്യമായിട്ടുള്ള ബ്രെയിൻ ന്യൂറോണിലുള്ള പദാർത്ഥങ്ങളാണ്. ഈ അനാവശ്യ ന്യൂറോ പാറ്റേണുകളെ പുറന്തള്ളി തലച്ചോറ് കഴുകി വൃത്തിയാക്കുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസമാണ് സ്വപ്നം. സ്വപ്നം ശ്രദ്ധ തിരിക്കക്കൂടിയാണ്. കാണുന്ന സ്വപ്നങ്ങൾ രണ്ട് തരത്തിലുണ്ട്. അവ സ്വപ്നമായാലും നല്ല സ്വപ്നമായാലും അവയുടെ പ്രവർത്തനം വഴി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. ഇവയിൽ ഒരു വിഭാഗം സ്വപ്നങ്ങൾ അന്തർദർശനം മുൻകൂട്ടി നൽകുന്നതിന് വേണ്ടിയുള്ളതും അതായത് ക്ലയർവോയൻസ് പദവിയിലേക്കും നമുക്ക് എത്തിച്ചേരുന്നതിനും വേണ്ടിയുള്ളതും ആണ്. രണ്ടാമത്തെ വിഭാഗം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉള്ളവയാണ്. ബ്രെയിൻ ന്യൂറോൺസ് പ്രധാന പരിഷ്കരണം നൽകുന്നത് വ്യക്തികളുടെ തനതായ മൗലികമായ നിലനിൽപ്പും ചെറുത്തുനിൽപ്പും സുരക്ഷിതത്വത്തിനുമാണ് ബ്രെയിൻ ന്യൂറോൺസ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. ആദ്യമായി അങ്ങനെ നമ്മുടെ കാണപ്പെടുന്ന എല്ലാ സ്വപ്നങ്ങളും നമ്മൾ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെ നല്ലതാണോ മോശപ്പെട്ട സ്വപ്നമാണോ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഒരു സൂചകം കൂടിയാണോ എന്ന് നമുക്ക് സംശയം. അപ്പോൾ ഇതിനാദ്യം വേണ്ടുന്നത് ഈ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മളെപ്പോഴും പ്രാർത്ഥനാനിരഭമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ആ പ്രഭാതത്തെ നാം വരവേൽക്കുക എന്നുള്ളതാണ്. മനക്കരുത്ത് കൊണ്ടുവരിക. പ്രശ്നങ്ങളാണ് പരിഹാരത്തിൻ്റെ സാഹചര്യമുള്ള ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഇന്നേ ദിവസം ഞാൻ തയ്യാറാകുന്നു എന്ന് മനസ്സിൽ നിശ്ചയിക്കുക. വ്യക്തിത്വങ്ങളിലെല്ലാം എല്ലാം തന്നെ അനുഭവപ്പെടുന്ന സ്വപ്നങ്ങളുടെ ദർശനങ്ങൾ ക്ലയർവോയൻസ് വഴി വ്യാഖ്യാനിച്ചെടുക്കുക. ക്ലയർവോയൻസ് കപ്പാസിറ്റിയിലേക്ക് നാം എത്തിച്ചേരുന്നതിന് ഒരു കുറേ ഒരു 41 ദിവസത്തെ പ്രാക്ടീസ് ഉണ്ട്. നമ്മൾ ക്ലയർവോയൻസ് കപ്പാസിറ്റിയിലേക്ക് എത്തിച്ചേരും. ഓറ കാണാനുള്ള കഴിവിലേക്കും ഈ സമയം മതിയാവുന്നതാണ്. കണ്ണുകൾ ഏതാണ്ട് നമ്മുടെ ക്രില്ലിൻ ഫോട്ടോഗ്രാഫിക്ക് ക്യാമറയ്ക്ക് ഇക്വലൻ്റായിട്ട് മാറും. അതുപോലെ സ്പർശിക്കാനും സാധിക്കും. ഓറയെ ഓറ കാണാനും സ്പർശിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ രോഗത്തെ വളരെ പെട്ടെന്ന് തന്നെ മൈൻഡ് എനർജി കൊണ്ട് തന്നെ അതിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ ക്ലയർവോയൻ കപ്പാസിറ്റി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം കാണുന്ന എല്ലാ സ്വപ്നങ്ങളെയും നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ സാധിക്കും. ക്ലയർവോയൻസ് കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് നമുക്ക് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ മുൻകൂട്ടി കാണാൻ പറ്റും. എന്നിട്ട് ആ സംഭവങ്ങളെ നമുക്ക് ക്യാൻസലേഷൻ കൊടുക്കാൻ പറ്റും. ആ സംഭവം ഇപ്പോൾ എവിടെ സംഭവിക്കേണ്ട, ചേഞ്ച് ദി സിറ്റുവേഷൻ ചേഞ്ച് ആക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടത്. അവിടെ പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോർഫോ ഹീലിങ്ങിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആൽഫയിലെത്തിയതിന് ശേഷം സാങ്കല്പികമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അതിനുശേഷം നമ്മൾ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ ആൻഡ് കീബോർഡ് വിഷ്വലൈസ് ചെയ്യുന്നു. അതിനകത്ത് നമ്മളെ തന്നെ പ്രോഗ്രാം ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഒരു മോണിറ്റർ മാത്രം കാണുന്നു. അതിലേക്ക് ആ പ്രോഗ്രാമിങ് മാറ്റുന്നു. അതിനുശേഷം അതിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിലാണ് എല്ലാ മുഴുവൻ ഡേറ്റാസും ഉള്ളത്. അവിടെ അത് സബ്മിറ്റ് ചെയ്ത് ആ സൂപ്പർ കമ്പ്യൂട്ടർ, അതായത് പ്യുവർ കോൺഷ്യസ്നെസ്, ഇൻഫിനിറ്റ് കൊറൽ ആയിട്ടുള്ള ആ ഒരു ഇത്, അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ശക്തി പ്രപഞ്ചത്തിൽ എവിടെയാണോ അവിടേക്ക് ആ സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക്, അതാണ് അതർ സൈഡ് എന്ന് പറയുന്നത്. ആ അതർ സൈഡ് കമ്പ്യൂട്ടറിലേക്ക് നമ്മളുടെ ആ ഇതിനെ പ്രോഗ്രാമിങ്ങിന് സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത്
നമുക്ക് നടക്കേണ്ട സംഭവങ്ങൾ മാത്രം, നല്ല കാര്യങ്ങൾ മാത്രം നടക്കുക, ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന ദുർവിധികളോ ദുർനിമിത്തങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, അതിൻ്റെ ആഹ്ലാദങ്ങൾ കുറയ്ക്കുക. ചെറിയ ചെറിയ എന്തെങ്കിലും രീതിയിൽ നമുക്കത് അന്നേ ദിവസം നമ്മളതിനെ കൂടുതൽ മോർ നമ്മുടെ ഓരോ മണിക്കൂറുകളും നമ്മളിങ്ങനെ റിവൈവ് ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി അന്നേ ദിവസം മുന്നോട്ട് പോവുക. അങ്ങനെയാണ് നമുക്ക് മോശപ്പെട്ട സ്വപ്നങ്ങളെ ക്യാൻസൽ ചെയ്യുന്നത്. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ റിസീവ് ചെയ്യുക. നിങ്ങൾ കണ്ട ഒരു സ്വപ്നം കണ്ണാടിയിൽ നിങ്ങൾ വീണ്ടും കാണുക, അല്ലെങ്കിൽ തൊട്ട് മുമ്പിലൊരു കണ്ണാടി വെച്ചിട്ട് ആ കണ്ണാടിയിൽ വീണ്ടും അതിനെക്കുറിച്ച് മനനം ചെയ്യുക, വീണ്ടും മനനം ചെയ്യുക. ആ സമയത്ത് തദവസരത്തിൽ നിങ്ങൾക്ക് സ്ട്രെസ്, പരിഭ്രമം ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരും. അങ്ങനെ സംഭവിക്കേണ്ട എന്ന് നിങ്ങൾ മനസ്സിൽ ആവർത്തിച്ച് പറയുക, ക്യാൻസൽ ദാറ്റ്, ക്യാൻസൽ ദാറ്റ്, ക്യാൻസൽ ദാറ്റ്. അത് ക്യാൻസൽ ചെയ്യുക, ചേഞ്ച് ദി സിറ്റുവേഷൻ. സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യാൻ നമ്മൾ പ്രപഞ്ച ബോധത്തോട് അഭ്യർത്ഥിക്കുക. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരനെ സംബന്ധിച്ചോ സഹോദരിയെ സംബന്ധിച്ചോ പിതാവിനെയോ അയൽക്കാരനെയോ വളർത്തുമൃഗങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുമായി കൂടുതൽ അടുപ്പമുള്ളവരെക്കുറിച്ചും ആയിരിക്കാൻ സാധ്യതയുണ്ടായിരിക്കും. അതുകൊണ്ട് സ്വപ്നദർശനം വഴി ഏത് ഭാഗത്താണ് കൂടുതൽ പോസിറ്റീവ് കൺട്രോൾ വേണ്ടത് എന്ന് നമുക്ക് അനുമാനത്തിലെത്താനും സഹായിക്കുവാനും സാധിക്കും. ഈ 5 ദിവസമെങ്കിലും നമ്മളിങ്ങനെ ഒരു മിനിമം ഒരു പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ധ്യാനം പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ, ആൽഫ ധ്യാനം, അതായത് നമ്മുടെ ബ്രെയിൻ വേവ് ഫ്രീക്വൻസി 7/14 സൈക്കിൾസ് പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവന്ന് റൈറ്റ് ബ്രെയിൻ ഒബ്സർവ് ചെയ്ത് ഒരു മിനിമം 5 ദിവസം നിങ്ങൾ വലത് ഭാഗം കൊണ്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽഫയിലെത്താൻ സാധിക്കും. ആൽഫയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻഫിനിറ്റിയിലേക്ക്, അതായത് പ്യുർ കോൺഷ്യസ്നസ്, അതർ സൈഡ്, സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് പ്രപഞ്ചബോധവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ശ്രുതി ഇണങ്ങാനുള്ള ഒരു കഴിവിലേക്ക്, അങ്ങനെയാണ് നിങ്ങൾ ക്ലയർ വോയിൻ്റ് ആകുന്നത്. അങ്ങനെ നിങ്ങളങ്ങനെ ഒരു പദവിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ, നിങ്ങൾ കോ ക്രിയേറ്ററായി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും, ഇപ്പോൾ സ്വപ്നത്തിലൂടെ കാണുന്ന പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയ നമ്മുടെ മുമ്പിൽ വരുന്നു ചേരുന്ന ദൃഷ്ടാന്തങ്ങളാണെങ്കിലും, അതിനെയെല്ലാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലേക്ക് സബ്മിറ്റ് ചെയ്യുക, സൂപ്പർ കമ്പ്യൂട്ടറിലേക്ക്, ലെഫ്റ്റ് റൈറ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. എൻ്റെ റിസൾട്ട് മാത്രം വിഷ്വലൈസ് ചെയ്താൽ മതി, അത് ഹെൽത്തിയായിട്ട് ആരോഗ്യപരമായിട്ടിരിക്കുന്നതും കുഴപ്പങ്ങളില്ലാതെ പോസിറ്റീവായിട്ട് അവർ ആ സംഭവങ്ങൾ നടക്കുന്നതും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യുന്നതായിട്ടും നമ്മൾ സംഘടിപ്പിക്കുക. പിന്നെ ചില ആളുകളുണ്ട് മിക്കവാറും അവർക്ക് എപ്പോഴും ഇങ്ങനെ അപകടങ്ങളും അതുപോലെ തന്നെ പരിക്കുകളും അല്ലെങ്കിൽ എപ്പോഴും രോഗങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിലൊരു അഭിവൃദ്ധി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദീർഘകാലം എന്നും ഇങ്ങനെ കഷ്ടപ്പെടുക കഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമാണ് അത്. അപ്പം അങ്ങനെയുള്ള ആളുകളുടെ എന്തെങ്കിലും ഒരു ഇന്നർ ബരിയേഴ്സ് ആയിരിക്കും അവരിലുള്ളത് അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം. അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ, ഇപ്പം നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിലും നാട്ടിലുള്ളവരാണെങ്കിലും ബന്ധത്തിലുള്ളവരാണെങ്കിലും ആരാണെങ്കിലും, അവരെ നമ്മൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്തേക്കുക, അവരെ ഒന്ന് പ്രോഗ്രാം ചെയ്തേക്കുക, രക്ഷപ്പെടട്ടെ, ഈ വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനയട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അഫ്ലുവൻസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തദവസരത്തിൽ നമ്മളുടെ സറൗണ്ടിങ്സിലുള്ളവരെയും നമ്മൾ ഒന്ന് അപ്ഡേറ്റ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ പ്രോഗ്രാം ചെയ്ത് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ ഒന്ന് പ്രോഗ്രാം ചെയ്യുക. ഈ ക്ലയർവോയൻസ് കപ്പാസിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞ അതുപോലെ ഈ എവിടെയാണോ കൺട്രോൾ കൊടുക്കേണ്ടത് അതുപോലെ അതിനെ നമുക്ക് ശ്രമിക്കാൻ സാധിക്കുകയും, സ്വപ്നങ്ങളിൽ നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ കണ്ണോടിക്കുക, അപ്പോൾ എന്ത് അറിവാണ് നമുക്ക് പകർന്നു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഒരു നിഗമനത്തിൽ, ഊഹത്തിൽ നമ്മൾ എത്തിച്ചേരുക. പിന്നെ പ്രത്യേക സ്വപ്നം തമ്മിൽ സംശയം ഉളവാക്കുന്നുവെങ്കിൽ 50 മുതൽ 1 വരെ താഴേക്കൊന്ന് വരെ എണ്ണി വരിക, റൈറ്റ് സൈഡ് ഒബ്സർവ് ചെയ്ത്
അമ്പത് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തേഴ് ഇങ്ങനെ താഴേക്ക് എണ്ണി എണ്ണി വന്ന് ഒന്ന് വരെ എണ്ണി വരിക. അങ്ങനെ ഒന്ന് വരെ എണ്ണി വന്നിട്ട് നമ്മൾ തലമുതിരി പാദം വരെ അയച്ചിട്ട് ഒരു ശവാസനത്തിൽ ശരിക്കും ആൽഫയിലേക്ക് വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് ഈ സ്വപ്നത്തിൻ്റെ എന്താണ് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ, ഇത് നമ്മളോട് എന്താണ് സംവദിക്കുന്നത്, എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്നത് എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കുക. അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ഉള്ളിൽ ഒരു ഉൾക്കാഴ്ച തെളിഞ്ഞു വരും തീർച്ചയായിട്ടും. അതായത് ഇൻഡ്യൂഷൻ, ഇൻഡ്യൂട്ടീവ് പവർ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമുക്ക് സംശയങ്ങൾ ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്. ട്യൂഷൻ ഒരാൾ പഠിപ്പിച്ചു തരുന്നത്, ഇപ്പോൾ അധ്യാപകർ പഠിപ്പിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് മാസ്റ്റർ ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്, നീന്തൽ പഠിപ്പിക്കുന്നത്, അങ്ങനെ പാചകം പഠിപ്പിക്കുന്നത്, എന്ത് പഠിപ്പിക്കുന്നതോ അതിനെ ഒരാൾക്ക് വേറൊരാൾക്ക് പഠിപ്പിക്കുന്നതിനെയാണ് ട്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡ്യൂഷൻ, ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് സ്വമേധയാ തന്നെ ഒരു വ്യക്തിയിൽ തനിയെ ഉണർന്നു വരുന്ന ഒരു ഇതാണത്. അതായത് കരിക്കുലർ ആക്ടിവിറ്റീസ് പോലെ തന്നെ ഉള്ളിൽ തനിയെ വളർന്നു വരുന്ന ഒരു ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു പവർ, സ്വമേധയാ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ്. അപ്പോൾ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങുവാനും നല്ല കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.